മലേഷ്യയിൽ 19 വർഷമായി. ഇപ്പം ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. എങ്ങനെയായിരുന്നു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ? മലേഷ്യ ശരിക്കും ഒരു ഗ്ലോറിഫൈഡ് ചെന്നൈയാണ്. മലയാളികളും ഉണ്ടല്ലോ. അല്ല, തമിഴരാണ് കൂടുതൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് സർവൈവൽ ഒട്ടും ബുദ്ധിമുട്ടായിരുന്നില്ല. ബിക്കോസ് മലയ ലാംഗ്വേജ് അറിയണം എന്ന് നിർബന്ധമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേഗം ഒരു കണക്ടിവിറ്റി വരും. ആകെ ഈ മെയ്ഡ്സ് മാത്രം ഉണ്ടാവും ഈ ഇന്തോനേഷ്യ, അങ്ങനെയൊക്കെ വരുന്നത് മാത്രമേ. പിന്നെ അത് നമുക്ക് ഡാൻസ് അറിയാമല്ലോ. ഇനി ചുറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒപ്പിക്കരുത്. ഇനി എന്ന് പറഞ്ഞാൽ ഇത്, ചുച്ചി എന്ന് പറഞ്ഞാൽ ക്ലീൻ. ഇത് വെച്ച് ഞാൻ ഇപ്പോഴും ഇനി ചുച്ചി വെച്ചോ നേഹാജ് കളിയാക്കും. അമ്മയുടെ ഈ ഇനി ചുച്ചി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും. സോ ലാംഗ്വേജ് വാസ് നെവർ അൻ ഇഷ്യൂ ആക്ച്വലി മലേഷ്യയിൽ. തമിഴും ഇംഗ്ലീഷും പിന്നെ ഒഫ്കോഴ്സ് മലയാളം നമുക്ക് സംസാരിക്കുന്നത് കൊണ്ട് അതൊട്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനീഷ്യൽ സ്റ്റേജസിൽ ആരും അറിയില്ലായിരുന്നു, കാരണം മലയാളീസ് ഉണ്ടെങ്കിലും സ്കാറ്റേർഡ്, വലിയ കൺട്രിയാണ്, അപ്പോൾ ഭയങ്കര സ്കാറ്റേർഡ് ആണ് മലയാളീസ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലാസ്റ്റ് ഒരു 7 to 8 years ആയിട്ട് ഒരുപാട് എക്സ്പാക്ട്രേറ്റ്സ് മലേഷ്യയിലോട്ട് വരുന്നുണ്ട്. സോ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മലയാളീസ്, ഒരുപാട് മലയാളീസ് നമ്മളിപ്പോൾ ദുബായിലൊക്കെ കാണാൻ തുടങ്ങുന്ന മാതിരി മലയാളീസിൻ്റെ ഒരു വരവ് കൂടുതലായിട്ടുണ്ട്.